ഒമ്പതാം ക്ലാസ് പാഠപുസ്തകത്തിലെ ദ റേസ് എന്ന അധ്യായവുമായി ബന്ധപ്പെട്ട ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് വീഡിയോ പാർട്ട് നമ്പർ 2. എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ രണ്ടാം ഭാഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ രണ്ടാം ഭാഗം ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് 15 ആക്ടിവിറ്റി 2 ഇതാണ് നാം ആദ്യം പരിശോധിക്കുന്നത്. തരും സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് സെലസ്ലി. Every day, he would get up at 4 in the morning and run up to 10 miles. ഈ കഥയിൽ നിന്നുള്ള ഒരു സെന്റൻസാണിത്. എല്ലാ ദിവസവും തരുൺ അതിരാവിലെ എഴുന്നേറ്റ് 10 മൈലുകളോളം അവൻ ഓടും. This made him mentally and physically strong. ഇത്തരം കഠിനമായ വ്യായാമം, പരിശീലനം അവന് നല്ല ശാരീരിക മാനസിക ശക്തി പകർന്നു നൽകി. But there are so many factors, both mental and physical, that affect health. എന്നാൽ മറ്റൊരുപാട് ഘടകങ്ങളുണ്ട് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ മോശമായിട്ട് ബാധിക്കുന്ന. List such factors. അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഏതാനും കാര്യങ്ങൾ ഇവിടെ എടുത്ത് എഴുതാം. ഒരെണ്ണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, ഫാസ്റ്റ് ഫുഡ്. ഇത് ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുന്ന ഒരു ഭക്ഷണശീലമാണ്. നമുക്ക് കണ്ടെത്താൻ സാധിക്കും, നാം എഴുതിയിരിക്കുന്നു ഇവിടെ, ലാക്ക് ഓഫ് എക്സസൈസ്, വ്യായാമത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ അതിൻ്റെ അഭാവം. ഓവർ ഈറ്റിംഗ്, ധാരാളമായി ഭക്ഷണം കഴിക്കൽ, അമിതമായ ഭക്ഷണം. ടെൻഷൻ ആൻഡ് സ്ട്രെസ്, അനാവശ്യമായ ടെൻഷനും മാനസിക സംഘർഷങ്ങളും. Then lack of rest and sleep, വേണ്ടത്ര വിശ്രമമില്ലാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ഉറക്കം കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമ്മൾ ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി ഇതാണ്. Discuss how these factors are related to lifestyle diseases and what are the ways to prevent them. Based on the discussion, prepare a write-up. മുകളിൽ സൂചിപ്പിച്ചതുപോലുള്ള ഘടകങ്ങൾ ചർച്ച ചെയ്ത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അഥവാ ജീവിത ശൈലി രോഗങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ഘടകങ്ങളാകുന്നു, അവ തടയാനുള്ള, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജീവിത ശൈലി രോഗങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ എന്ത്, ഇതെല്ലാം ചർച്ച ചെയ്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റൈറ്റപ്പ് തയ്യാറാക്കുക, ഇതാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു റൈറ്റപ്പ് നാം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു. വിദ്യാർത്ഥികൾ ഈ റൈറ്റപ്പിലെ വരികൾ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്ത് പഠിച്ചെടുക്കുക. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഒരു റൈറ്റപ്പ് തയ്യാറാക്കുമ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ നിർബന്ധമാണ്. ഇവിടെ നാം ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അഥവാ ജീവിത ശൈലി രോഗങ്ങൾ, കോസസ് ആൻഡ് സൊല്യൂഷൻസ്, കാരണങ്ങളും പരിഹാരങ്ങളും. ഇനി നമുക്ക് റൈറ്റപ്പ് വായിച്ചു നോക്കാം. Nowadays, everyone is so busy that they do not get enough time even for eating good food and taking rest. ഇക്കാലത്ത് എല്ലാവരും വലിയ തിരക്കിലാണ്, അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കഴിക്കാനും വേണ്ടത്ര വിശ്രമമെടുക്കാനും സമയം കിട്ടാതെ പോകുന്നു. Depending on fast food or junk food has become a new trend in our society. Fast foodum adupole thanne junk foodum idellam kalikkuka idine aashrayikkuka ennallada nammude society ile oru pudhu trend oru pravanadayayi maariyirikkunnu. Nobody seems to be much concerned about the bad effects that the junk food may bring to our health. ജങ്ക് ഫുഡ് നമ്മുടെ ആരോഗ്യത്തിന് ഉണ്ടാക്കിയേക്കാവുന്ന പ്രതികൂലമായ അവസ്ഥ, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന അവസ്ഥ, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ആളുകൾ ബോധവാന്മാരല്ല എന്നാണ് തോന്നുന്നത്. മോസ്റ്റ് ഓഫ് അസ് ആർ അൺഅവെയർ ഓഫ് ദി അൺഹൈജീനിക് എൻവയൺമെൻറ്റ് ഇൻ വിച്ച് ദ ഫാസ്റ്റ് ഫുഡ് ഈസ് ഓഫൻ പ്രിപ്പേർഡ്. നമ്മൾ മിക്ക ആളുകളും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് മിക്കപ്പോഴും ഫാസ്റ്റ് ഫുഡ് തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിവുള്ളവർ പോലും അല്ല. ഇൻ ദ സെയിം വേ,
Overeating and eating untimely may also affect us adversely. ഇതുപോലെ തന്നെയാണ് അമിതമായ ഭക്ഷണവും സമയം തെറ്റിയുള്ള ഭക്ഷണക്രമങ്ങളും കൃത്യമായിട്ട് കഴിക്കാതെ വല്ലപ്പോഴും കിട്ടുമ്പോഴൊക്കെ തിന്നുക ആ തിന്നുന്നത് തന്നെ ഓവറായിട്ട് കഴിക്കുക ഈ ശീലങ്ങളൊക്കെ ഓൾസോ അഫക്റ്റസ് അഡ്വേഴ്സ്ലി പ്രതികൂലമായി നമ്മെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അവർ യങ് ജനറേഷൻ അപ്പിയേഴ്സ് ലേസി ആൻഡ് ലാക്സ് ബാഡ്ലി ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ പുതുതലമുറ ചെറുപ്പക്കാരുടെ തലമുറ വളരെ മടിയന്മാരായി കാണപ്പെടുന്നു പരിതാപകരമാം വിധം കായിക അധ്വാനങ്ങൾ എക്സസൈസുകൾ ഇതൊക്കെ അവർക്ക് നഷ്ടമാകുന്നു ബട്ട് ദേ ഹാവ് ഇനഫ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഫ്രം വേരിയസ് കോർണേഴ്സ് ഓഫ് ലൈഫ് എന്നാൽ യുവാക്കൾക്ക് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് ആവശ്യത്തിലധികം ടെൻഷനും മാനസിക സംഘർഷങ്ങളും ഉണ്ട് താനും The overuse of junk food, overeating habit, lack of exercise, unnecessary stress and tension have already made a considerable portion of the world population subject to various lifestyle diseases. അമിതമായ junk food ഉപയോഗം, അതുപോലെ തന്നെ അമിത ഭക്ഷണ രീതികൾ, lack of exercise, വ്യായാമ ഇല്ലാത്ത അവസ്ഥ അനാവശ്യമായ ടെൻഷനും സ്ട്രെസ്സും ഇതെല്ലാം തന്നെ ലോക ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം ആളുകളെയും വ്യത്യസ്ത ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജീവിതശൈലി രോഗങ്ങളുടെ അടിമകളാക്കി തീർത്തിട്ടുണ്ട് പ്രോപ്പർ ഫുഡ് ടൈംലി ഈറ്റിംഗ് ആൻഡ് റെഗുലർ എക്സസൈസ് കീപ്പിംഗ് എ പ്ലസന്റ് ആൻഡ് പീസ്ഫുൾ മൈൻഡ് എറ്റ്സെട്ര will make us mentally and physically fit and healthy. ഇതിനു പരിഹാരമായിട്ട് ശരിയായ ഭക്ഷണം കൃത്യമായ സമയത്ത് ടൈംലി ഈറ്റിംഗ് ആൻഡ് റെഗുലർ എക്സസൈസ് പതിവായിട്ടുള്ള വ്യായാമം കീപ്പിംഗ് എ പ്ലസന്റ് ആൻഡ് പീസ്ഫുൾ മൈൻഡ് സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു മനസ്സ് നിലനിർത്തുക അതായത് ടെൻഷനും സ്ട്രെസ്സും എല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഒരു മനസ്സ് നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഫിറ്റ് ആൻഡ് ഹെൽത്തി ആരോഗ്യമുള്ളവരാക്കി നിലനിർത്തും അടുത്ത ആക്ടിവിറ്റി ആക്ടിവിറ്റി നമ്പർ 3 ടെക്സ്റ്റ് ബുക്ക് പേജ് 15 ദ റേസ് തരുൺ പാർട്ടിസിപ്പേറ്റഡ് ഇൻ വാസ് ക്വൈറ്റ് എക്സൈറ്റിംഗ് സെവറൽ ഫാക്ടേഴ്സ് മെറിറ്റ് ലൈവ്ലി ദി അനൗൺസ്മെൻറ് വാസ് One of them. Read the script of an announcement about Tarun's race. Nam Tarun pangadutha a Children's Day race. Nam manasilakkiyathaanu. Adu valareyadhigam exciting aayirunnu. Aa malsaram. Adine exciting aakkunnathil oru vaadu ghadakangal pangavahichittundu. Announcement adil oru ghadakamaayirunnu. ആ റേസുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻ്റ് ഇവിടെ തന്നിരിക്കുന്നു അതൊന്ന് വായിച്ചു നോക്കുക ഇതാണ് അനൗൺസ്മെൻറ്റ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ വെൽക്കം ടു ദി നെഹ്റു സ്റ്റേഡിയം ഫോർ വാച്ചിങ് ദി റേസ് ഇൻ കണക്ഷൻ വിത്ത് ദ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻസ് ദി റേസ് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് സൂൺ യങ് അത്ലീറ്റ്സ് ഫ്രം വേരിയസ് സ്കൂൾസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് ഇറ്റ് വിൽ ബി ഫ്ലാഗ്ഡ് ഓഫ് ബൈ ശ്രീ രാംനാരായൺ the famous athletic coach thank you ini idumayi bandhapetta chila chodyangalana ivide thannirikkunnathu discussion de bhagamayi let's discuss what is the announcement about ee announcement endine kurichana namukkariyam a race in connection with the children's day celebration children's day celebration umayi bandhapettu nadathiya ഒരു ഓട്ടമത്സരം ദെൻ ഹൂ ഈസ് അഡ്രസ്ഡ് ഹിയർ ആരെയാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് ഓൾ ദി ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ അവിടെ ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ ഇവരെയാണ് അഭിസംബോധന ചെയ്യുന്നത്
When is the event held? എപ്പോഴാണ് ഈ ഇവൻ്റ് അരങ്ങേറിയത്? ഓൺ ദ ചിൽഡ്രൻസ് ഡേ, ദാറ്റ് ഇസ് 14 നവംബർ. വേർ ഡസ് ദി ഇവൻ്റ് ടേക്ക് പ്ലേസ്? എവിടെയാണത് നടന്നത്? ഇൻ ദ നെഹ്റു സ്റ്റേഡിയം. വാട്ട് ഇസ് ദി ഇൻറ്റൻഷൻ ഓഫ് ദി അനൗൺസ്മെൻറ്റ്? ഈ അനൗൺസ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, എന്താണ്? ടു വെൽക്കം ദ സ്പെക്ടേറ്റേഴ്സ് ഫോർ വാച്ചിങ് ദ റേസ്. ഓഡിയൻസിനെ, ശ്രോതാക്കളെ ഈ മത്സരം വീക്ഷിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുക എന്നതായിരുന്നു അതുകൊണ്ടുണ്ടായ ഉദ്ദേശം. വാട്ട് ആർ ദി അതർ ഡീറ്റെയിൽസ് ഗിവൺ? ഈ അനൗൺസ്മെൻറ്റിൽ നൽകിയിരിക്കുന്ന മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? പാർട്ടിസിപ്പൻസ് ആർ യങ് അത്ലീറ്റ്സ് ഫ്രം വേരിയസ് സ്കൂൾസ്. മത്സരാർത്ഥികളെല്ലാം തന്നെ വ്യത്യസ്ത സ്കൂളിൽ നിന്നുള്ള ചെറുപ്പക്കാരായ കായിക താരങ്ങളാണ്. ഫ്ലാഗ് ഓഫ് ഇസ് ബൈ ശ്രീ രാംനാരായൺ. സുപ്രസിദ്ധ സ്പോർട്സ് താരം ഒളിമ്പ്യൻ രാംനാരായൺ ആണ് ഈ മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. വാട്ട് ഇസ് സ്പെഷ്യൽ അബൌട്ട് ദി ലാംഗ്വേജ്? അനൗൺസ്മെൻറ്റിൽ ഉപയോഗിച്ച ഭാഷയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ദി ലാംഗ്വേജ് ഇസ് സിമ്പിൾ ആൻഡ് ഷോർട്ട്. വളരെ ലളിതമായ ചെറിയ സെൻറ്റൻസുകൾ ഉള്ള ഒരു ഭാഷാ പ്രയോഗമാണ് അതിലുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് പേജ് 16 16 പേജിൽ നമ്മോട് ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി ഇതാണ്. ദ സ്പോർട്സ് ക്ലബ്ബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിംഗ് എ മീറ്റിംഗ് ടു കൺഗ്രാജുലേറ്റ് തരുൺ. തരുണിനെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഒരു മീറ്റിംഗ് നിങ്ങളുടെ സ്കൂളിലെ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്നു. യു ആർ ആസ്ക്ഡ് ടു മേക്ക് എൻ അനൗൺസ്മെൻറ്റ് അബൌട്ട് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നിങ്ങൾ തയ്യാറാക്കുക. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് യുവർ അനൗൺസ്മെൻറ്റ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ്. അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കുക. ഇതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരമൊരു അനൗൺസ്മെൻറ്റിൽ നമുക്ക് ഒരു സല്യൂട്ടേഷൻ ഫ്രേസ് ഉണ്ടായിരിക്കണം. ഓഡിയൻസിനെ അഭിസംബോധന ചെയ്യുന്ന, അഡ്രസ് ചെയ്യുന്ന സ്കൂളിലെ പ്രോഗ്രാം ആയതുകൊണ്ട് ഓഡിയൻസ് അധ്യാപകർ വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് സല്യൂട്ടേഷൻ ഫ്രേസ് തയ്യാറാക്കുക. അതുപോലെ ഇതൊരു പബ്ലിക് പ്രോഗ്രാം ആണെങ്കിൽ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം, നാം നേരത്തെ മറ്റൊരു അനൗൺസ്മെൻറ്റിൽ കണ്ടതുപോലെ. മറ്റൊരു കാര്യം, ഓഡിയൻസിനെ നാം വെൽക്കം ചെയ്യണം. അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റിൽ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ചെറു വിവരണം ഉണ്ടായിരിക്കണം. അവസാനം ഒരു ഇഫക്റ്റീവ് എൻഡിങ്, നല്ല രീതിയിൽ അനൗൺസ്മെൻറ്റ് അവസാനിപ്പിക്കണം. ഓഡിയൻസിന് താങ്ക്സ് എക്സ്പ്രസ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. ഇവിടെ ഒരു മോഡൽ നാം തയ്യാറാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഈ വരികൾ വായിച്ച് മനസ്സിലാക്കി ഇതൊരു മോഡലാക്കി ഉപയോഗിക്കുക. ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, വാം വെൽക്കം ടു ഓൾ ഓഫ് യു ടു അവർ ഓഡിറ്റോറിയം. ടുഡേ വി ആർ ഓണറിംഗ് മാസ്റ്റർ തരുൺ, ഹു ഹാസ് ബിക്കം ദ ചാമ്പ്യൻ ഇൻ ദ 100 മീറ്റർ റേസ് ഇൻ ദ സ്റ്റേറ്റ് സ്കൂൾ അത്ലറ്റിക് മീറ്റ്. ഷോർട്ട്ലി ഹി ഈസ് അറൈവിംഗ് ഹിയർ ആൻഡ് വി ആർ ഗോയിങ് ടു വിറ്റ്നസ് എ വണ്ടർഫുൾ ഇവൻറ്റ്. വെൻ അവർ ബിലവഡ് പ്രിൻസിപ്പൽ ഈസ് ചെയറിംഗ് ദിസ് ഓണറിംഗ് സെറിമണി, ദ ഡിസ്ട്രിക്ട് സ്പോർട്സ് സെക്രട്ടറി വിൽ ബ്ലസ് ദിസ് ഓസ്പീഷ്യസ് ഒക്കേഷൻ വിത്ത് ഹിസ് പ്രസൻസ്. വെൽക്കം ടു ഓൾ വൺസ് അഗൈൻ, താങ്ക് യു. നെക്സ്റ്റ് ആക്ടിവിറ്റി, പേജ് നമ്പർ 16 16 പേജിൽ ആക്ടിവിറ്റി നമ്പർ 4. ഇവിടെ തരുണിനെ കുറിച്ച ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. ആ ന്യൂസ് റിപ്പോർട്ടിൽ തരുണിനെ കുറിച്ച കംപ്ലീറ്റ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അവൻ്റെ അഡ്രസ്, അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അവൻ്റെ പാരൻസിൻ്റെ നെയിംസ്, അതുപോലെ തന്നെ അവൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അവൻ്റെ അച്ചീവ്മെൻറ്റ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും. വിദ്യാർത്ഥികൾ ഈ ന്യൂസ് റിപ്പോർട്ട് വായിച്ച് ഇതിന് തുടർന്ന് വരുന്ന ആക്ടിവിറ്റി ചെയ്യുക. ഇവിടെ അപൂർണമായിട്ടുള്ള, കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു കരിക്കുലം വിറ്റായ അഥവാ ബയോഡാറ്റ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അതിലെ ഡാഷ് ഫിൽ ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. നമ്മൾ അതിവിടെ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇത് വായിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ
ഒരു ബയോഡാറ്റയുടെ ഫോർമാറ്റ്, അതിൽ അത്യാവശ്യം ഉൾപ്പെടേണ്ട ഇൻഫർമേഷൻ, ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവ് നേടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 5, പേജ് നമ്പർ 18. 18-ാമത്തെ പേജിൽ നമ്മോട് മറ്റൊരു ആക്ടിവിറ്റി ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒരു കമൻട്രി തന്നിരിക്കുന്നു. ചിൽഡ്രൻസ് ഡേ റേസ്, അന്ന് നടന്ന ആ ഓട്ട മത്സരത്തെ സംബന്ധിക്കുന്ന ഒരു കമൻട്രി. ഇത് ചില ഭാഗം ഇവിടെ ബ്ലാങ്കാണ്. ആ ബ്ലാങ്കായ ഭാഗം നമ്മോട് ചേർത്തെഴുതാനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ബ്ലൂ ലെറ്റേഴ്സിൽ നാം അത് ചേർത്തെഴുതിയത് വിദ്യാർത്ഥികൾ വായിച്ച് മനസ്സിലാക്കുക. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. വെൽക്കം ടു ദി നെഹ്റു സ്റ്റേഡിയം ഫോർ വാച്ചിങ് എ വണ്ടർഫുൾ റേസ് ബൈ യങ് അത്ലറ്റ്സ്. ദിസ് ഇസ് രാജ്കുമാർ ഇൻ ദി കമൻട്രി ബോക്സ്. ടുഡേ ഈസ് 14th November, ദി ബർത്ത് ഡേ ഓഫ് ചാച്ചൻ നെഹ്റു. ഓൾ ദി അത്ലീറ്റ്സ് ആർ ലൈൻഡ് അപ്പ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇറ്റ്സ് എ 100-മീറ്റർ റേസ്. ദ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഓഫ് ദി പാർട്ടിസിപ്പൻസ് ആർ ദർ ഇൻ ദി സ്റ്റാൻഡ്സ് ടു ചിയർ ദം അപ്പ്. Athletes are not supposed to go away the track. If they do so, they will be disqualified. Oh, the whistle is blown. The race has started. All are running along the on tracks. Whoa, Tarun on the fifth track is running ahead of everybody. Just behind him, Pavan is on the fourth track. Oh God, Tarun. ദൈവമേ, തരുൺ എന്ന് പറഞ്ഞിട്ടാണ് ഈ കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുന്നത്. ബാക്കി നാം ഫിൽ ചെയ്ത് തീർക്കണം. നമുക്കറിയാം എന്താണ് തരുണിന് സംഭവിച്ചത് എന്നുള്ളത്. തരുൺ സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഡൗൺ ഓൺ ദ ട്രാക്ക്. ട്രാക്കിൽ അവൻ വഴുതി വീണു. ബട്ട് നോ പ്രോബ്ലം, ഹി ഈസ് നൗ ഓൾ റൈറ്റ് ആൻഡ് ഹാസ് റെസ്യൂംഡ് റണ്ണിങ് ആൻഡ് ലീഡിങ് എഗൈൻ. എന്നാൽ കുഴപ്പമില്ല, അവൻ വീണ്ടും എഴുന്നേറ്റ് ഓട്ടം തുടർന്നു. ഇപ്പോൾ അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. Oh my God, what happened to this boy? Devame, ee kuttiki endu sambhavichu? He lost his steps. Avan avante steppukal pidichu and fell down again. Veendum avan veenu. No, he is not ready to give up. Pakshe veenalum avan tholvi sammadikkan malsaram upekshikkan thayaralla. He has started again. Avan veendum ottam aarambichu and is leaping ahead. മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാമൻ, നാശം. ഹി ഫെൽ ഡൗൺ ഫോർ ദ തേർഡ് ടൈം. അവൻ മൂന്നാമതും വീണുപോയി. ഹൗ അൺഫോർച്ചുനേറ്റ് ദ ബോയ്സ്. എന്തൊരു ദൗർഭാഗ്യം. നൗ ഹി കാൻ്റ് ലീഡ്. ഇനി അവനിക്ക് മുന്നേറാൻ കഴിയില്ല. ഹി ഈസ് ദ ലാസ്റ്റ് ടു ഫിനിഷ്. അവനാണ് ഏറ്റവും അവസാനമായിട്ട് ഫിനിഷ് ചെയ്തത്. പോർ തരുൺ, അലാസ്, കഷ്ടം. ഹി ഹാസ് ലോസ്റ്റ് ദ റേസ്. മത്സരം അവൻ തോറ്റു. ഇതാണ് നാം പൂർത്തീകരിച്ച ഭാഗം. മൈ കൺഗ്രാചുലേഷൻ ടു പവൻ, ദ വിന്നർ ഓഫ് ദ റേസ് ആൻഡ് ഓൾ ദി അതർ അത്ലീറ്റ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ. ദിസ് ഇസ് രാജ്കുമാർ സൈനിങ് ഓഫ്. താങ്ക് യു. ഇതൊരു കമൻട്രിയാണ്, അനൗൺസ്മെൻ്റ് അല്ല. അത് ശ്രദ്ധിക്കുക. ഒരു സ്പോർട്സ് ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ. ഇനി നമ്മുടെ ഏതാനും ആക്ടിവിറ്റീസ് ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാമത്, ഈ കമൻട്രിയെക്കുറിച്ച് ഏതാനും ചില ചോദ്യങ്ങളാണ്. ഡു യു തിങ്ക് ദാറ്റ്, എന്നിട്ട് യെസ് ഓർ നോ നാം മാർക്ക് ചെയ്യണം. അതിവിടെ ചെയ്തിട്ടുണ്ട്. ദ കമൻറ്റേറ്റർ നോസ് ദ റൂൾസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇവൻറ്റ്. കമൻറ്റേറ്റർക്ക് സ്പോർട്സ് ഇവൻറ്റിൻ്റെ നിയമങ്ങളും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളും അറിയാം എന്ന് തോന്നുന്നു. യെസ്, അറിയാം, കാരണം അദ്ദേഹം അത് പറയുന്നുണ്ട്. ദെൻ the commentary will help the athlete to know about the status of the race. മത്സരത്തിൻ്റെ തത്സമയ സ്റ്റേറ്റസ്, അവസ്ഥയെക്കുറിച്ച് കമൻ്ററിയിൽ നിന്നും അത്ലറ്റുകൾക്ക് അറിയാൻ സാധിക്കും. ആര് മുന്നിൽ, ആര് രണ്ടാം സ്ഥാനത്ത് എന്നൊക്കെ കമൻറ്റേറ്റർ പറയുമ്പോൾ അവർക്കത് അറിയാൻ സാധിക്കും. ദാറ്റ് ഇസ് യെസ് റൈറ്റ്. ദി ഓഡിയൻസ് ഈസ് ഇൻഫോംഡ് അബൌട്ട് വാട്ട് ഇസ് ഹാപ്പനിങ്. തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓഡിയൻസിന് വിവരം ലഭിക്കും. യെസ്, ദ കമൻട്രീസ് മെൻറ്റ് ടു ക്രിയേറ്റ് എക്സൈറ്റ്മെൻ്റ് എമംഗ് ദി ഓഡിയൻസ്. ഓഡിയൻസിൻ്റെ ഇടയിൽ ഒരു ആവേശം ജനിപ്പിക്കാൻ കൂടിയാണ് കമൻട്രി. അതും റൈറ്റ്. യെസ്, ദ
The commentator's language is simple and clear. കമന്റേറ്ററുടെ ഭാഷ വളരെ ലളിതവും വ്യക്തവുമായിരിക്കും. Yes, the commentary confuses the listeners. ശ്രോതാക്കളെ കമന്ററി ആകെ കൺഫ്യൂസ്ഡ് ആക്കുന്നു. No, that's not right. Then, the commentator favor any of the participants. മത്സരാർത്ഥികൾ ആരെയെങ്കിലും കമന്റേറ്റർ ഫേവർ ചെയ്യുന്നു, പക്ഷപാതം കാണിക്കുന്നു. No, that's not right. Then, the commentary has a suitable conclusion and leave taking. കമന്ററി പെട്ടെന്ന് അങ്ങോട്ട് സഡൻ ബ്രേക്ക് ഇട്ട് അവസാനിപ്പിക്കുകയല്ല, നല്ല ഒരു കൺക്ലൂഷൻ, ഒരു സമാപനം, അതുപോലെ തന്നെ ഒരു വിടവാങ്കൽ, അതൊക്കെ കമന്ററിക്ക് ഉണ്ടായിരിക്കും. യെസ്, അതും ശരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കമന്ററിയിൽ നിന്ന് നാം മനസ്സിലാക്കിയത്. ചിൽഡ്രൻസ് ഡേ റേസുമായി ബന്ധപ്പെട്ട ഒരു കമന്ററി നാം പാഠപുസ്തകത്തിൽ വായിച്ചു. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളും അവയുടെ ആൻസേഴ്സും നാം പരിശോധിച്ച് മനസ്സിലാക്കി. ഇനി ടെക്സ്റ്റ് ബുക്ക് പേജ് 19 മറ്റൊരു ആക്ടിവിറ്റി നമ്മോട് ആവശ്യപ്പെടുന്നു. Look at a few screenshots of the last over of the final of the Tri-Series Cup cricket match between India and Sri Lanka, held at Queen's Park Oval, Port of Spain, Trinidad, on July 11, 2013. 2013-ൽ പോർട്ട് ഓഫ് സ്പെയിനിൽ അരങ്ങേറിയ ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് മത്സരം Tri-Series Cup ക്രിക്കറ്റ് മാച്ച് മത്സരത്തിൻ്റെ അവസാന മത്സരവും അതിലെ അവസാനത്തെ ഓവറും. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും സ്ക്രീൻഷോട്ടുകൾ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ആ സ്ക്രീൻഷോട്ടുകൾ നോക്കി ആ അവസാനത്തെ ഓവറുമായി ബന്ധപ്പെട്ട ഒരു കമന്ററി തയ്യാറാക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ എക്സാമുകളിൽ ഡിസ്കോസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. ഇവിടെ നാം തയ്യാറാക്കുന്ന ഇത്തരം ഡിസ്കോസ് ക്വസ്റ്റ്യനുകളുടെ ആൻസേഴ്സ് വിദ്യാർത്ഥികൾ ഒരു മോഡലായിട്ട് പഠിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ഇവ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്ത് പല ആവർത്തി വായിച്ച് സെൻറ്റൻസുകളും ഫോമാറ്റുകളും മനസ്സിൽ സൂക്ഷിക്കുക. നമുക്ക് ഒരു കമൻട്രി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. ഹൈ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, Now at Queen's Park Oval, we are just going to watch the last over of the final of Tri-Series Cup cricket match between India and Sri Lanka. This over is very crucial and decisive for both teams as it will mark the finale of this series. The Sri Lankan captain has chosen Iranga to start bowling and has already handed over the ball to him. On the other side, the Indian captain MS Dhoni is ready to face the balls. Yes, it has started. Iranga bowled, but Dhoni missed the ball to hit. Wow, he has won a six from the second ball. Now you can see the Sri Lankan captain rearranging the fielding. Again, Dhoni hit the third ball to a four. See how the Indian team fans are rejoicing. Hurrah! Again, a six from the fourth ball. Finished. The cup goes to India. What a spectacular performance from the part of Indian captain. Congratulations to the winners on this stunning victory. Let's rejoice this day with the Indian team. Thank you. ഇതോടുകൂടി the race എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ ടെക്സ്ച്വൽ ആക്ടിവിറ്റീസും നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഇവയെല്ലാം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിരിക്കും, ഉപകാരപ്പെടും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എജു സ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.